ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു വാഹനം റിവേഴ്സിൽ എടുക്കാൻ പേടിയുള്ളവരാണോ? എത്ര ശ്രമിച്ചിട്ടും ഒരു വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലേ? അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെറിയതും വലിയതുമായിട്ടുള്ള ഏതൊരു സ്പേസിൽ നിന്നും ഒരു വാഹനം എളുപ്പത്തിൽ റിവേഴ്സിൽ എടുക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടെക്നിക്കുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു വണ്ടിയുടെ എന്തൊക്കെ ഭാഗങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു തരാം. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ വാഹനം വീടിൻ്റെ മുന്നിലായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ മുന്നിൽ കാണുന്ന ചെറിയൊരു പില്ലർ, ഇവിടെ നമ്മുടെ വാഹനം തട്ടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കാണുന്ന ചെറിയൊരു മതിലിലും നമ്മുടെ വാഹനം തട്ടാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കോ ഡ്രൈവർ സീറ്റിനോട് വരുന്ന ആ ഒരു ഭാഗം, അല്ലെങ്കിൽ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ഒരു കാരണവശാലും റിവേഴ്സ് എടുക്കുമ്പോൾ ഈ മതിലിൻ്റെ ഈ ഒരു ഭാഗത്തും തട്ടാൻ പാടില്ല. ഇതാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ റിവേഴ്സ് എടുക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഭാഗങ്ങൾ തട്ടാൻ സാധ്യതയുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് പറയാം. നമ്മൾ റെഫറൻസ് പോയിന്റായിട്ട് വാഹനത്തിൻ്റെ എടുക്കേണ്ടത് എപ്പോഴും നാല് ടയറുകളാണ് പ്രധാനമായിട്ടും നമ്മൾ റെഫറൻസ് പോയിന്റായിട്ട് എടുക്കേണ്ടത്. നമ്മൾ വാഹനം റിവേഴ്സ് എടുത്ത് ബൈക്കിലേക്ക് ഇറങ്ങുന്ന അവസരങ്ങളിൽ നമ്മൾ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് നൽകി വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറും ഫ്രണ്ട് ബോണറ്റും ശ്രദ്ധിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് വാഹനം റിവേഴ്സ് എടുത്ത് നോക്കാം. റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ റെഫറൻസ് പോയിന്റായിട്ട് നോക്കേണ്ടത് എപ്പോഴും വണ്ടിയുടെ ബാക്കിലെ ടയർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് വണ്ടിയുടെ ബാക്കിലെ ടയർ കൃത്യമായിട്ട് കാണാം? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിലെ രണ്ട് ഡോർ ഹാൻഡിലില്ലേ, ആ ഡോർ ഹാൻഡിലിൻ്റെ തൊട്ടടിയിലായിട്ടാണ് ബാക്കിലെ ടയർ വരുന്നത്. അപ്പോൾ നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗം വരുമ്പോൾ റെഫറൻസ് പോയിന്റായിട്ട് ആ ഡോർ ഹാൻഡിൽ നോക്കുക, അതായത് മിററിലൂടെ നോക്കുക. ഏകദേശം ആ ഒരു ഭാഗത്ത് വരുന്ന അവസരങ്ങളിൽ, തിരിയാനായിട്ട് വരുന്ന ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ആ ഡോർ ഹാൻഡിൽ വരുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടാണോ തിരിക്കേണ്ടത് ആ ഒരു സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇനി സ്റ്റിയറിംഗ് തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ലെഫ്റ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക, ബാക്ക് സൈഡ് റൈറ്റ് സൈഡിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് എപ്പോഴും സംഭവിക്കുന്ന മറ്റൊരു കാര്യം, വാഹനത്തിൻ്റെ ഫ്രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കുക. ഉദാഹരണം പറയാം, നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് ബൈക്കിലേക്ക് ഇറങ്ങുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് റൈറ്റിലേക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് ഓപ്പോസിറ്റ്, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, പക്ഷേങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വാഹനം റിവേഴ്സ് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫ്രണ്ടിലെ ഈ ഒരു പില്ലർ പ്രോബ്ലം ഇല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഫ്രണ്ടിലെ പില്ലറിൽ നമ്മുടെ വാഹനം തട്ടത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടയർ നേരെയാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ടയർ നേരെയാക്കുന്നു. ഇനി ചെയ്യാൻ പോകുന്നത്, വണ്ടി ബാക്കിലേക്ക് ഇറങ്ങുന്ന അവസരങ്ങളിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ പില്ലറിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ വണ്ടി എത്തിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കും. കാരണം നമ്മുടെ വണ്ടിയുടെ ബാക്ക് റൈറ്റ് സൈഡിലേക്കാണ് ഓടിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിത് സ്റ്റിയറിംഗ് നേരെയാക്കി ജസ്റ്റ് ബ്രേക്ക് നയിക്കുമ്പോൾ തന്നെ വാഹനം ബാക്കിലേക്ക് റണ്ണാകുന്നുണ്ട്, ക്ലച്ച് ഔട്ടിയിട്ടുണ്ട്. കാരണം ഒരു സ്ലോപ്പിലാണ് വാഹനം കിടക്കുന്നത്, മെല്ലെ ബാക്കിലേക്ക് ഇറങ്ങുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, ഏകദേശം റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു തൂണിൻ്റെ അടുത്ത്, ഈ ഒരു പില്ലറിൻ്റെ അടുത്ത് ബാക്കിലെ ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പില്ലറുണ്ട്. ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് തട്ടത്തില്ല, അതെനിക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഏകദേശം ആ ഒരു പില്ലറും കഴിഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ട് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗവും കൃത്യമായിട്ട് ഞാൻ നോക്കിക്കൊണ്ട് മെല്ലെ ബ്രേക്ക് നയിച്ച വണ്ടി ബൈക്കിലേക്ക് എടുക്കുകയാണ്. സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് മെല്ലെ ബ്രേക്ക് നയിച്ചെടുക്കുകയാണ്. ഇപ്പോൾ വണ്ടി ബൈക്കിലേക്ക് റോൾ ആകുന്നില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതേ ക്ലച്ചേന്നും കൂടെ അയച്ച് വണ്ടി മെല്ലെ ബൈക്കിലേക്ക് എടുക്കുകയാണ്. വണ്ടി റോളായി, വീണ്ടും ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി. കാരണം സ്ലോപ്പ് ആയതുകൊണ്ട് ചവിട്ടി ഞാനിതേ മെല്ലെ വാഹനം ഇതേ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് റൈറ്റ് സൈഡിലെ മിററിലൂടെ വണ്ടിയുടെ ബൈക്ക് നോക്കുന്നു, ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെയും നോക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ബൈക്കിൽ നിന്നൊരു സ്കൂട്ടി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തൂണെ നമ്മുടെ വാഹനം തട്ടിയില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ ഇറങ്ങിയപ്പോഴും തൂണിൽ തട്ടിയില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചേക്കുമല്ലായിരുന്നു, വീണ്ടും ഞാനിത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമുക്ക് വാഹനം ഇങ്ങനെ
വീണ്ടും മുന്നോട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വാഹനം റിവേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുക. റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ എപ്പോഴും റെഫറൻസ് പോയിന്റായിട്ട് വണ്ടിയുടെ ബാക്കിലെ ഡോർ ഹാൻഡിൽ നോക്കുക. അതോടൊപ്പം തന്നെ ടയറാണ് പ്രധാനമായിട്ടും ബൈക്കിലേക്ക് ഇറങ്ങുന്ന അവസരങ്ങളിൽ റെഫറൻസ് പോയിന്റായിട്ട് നമ്മൾ നോക്കേണ്ടത്. ബൈക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ ബൈക്ക് സൈഡ് ഏത് സൈഡിലേക്കാണോ തിരിയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് പോകുന്നു എന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.